വയനാട്ടിലേക്ക് പോകുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 848 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ ആകെയുള്ളത്. രാവിലെ 6:30 കൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കും. മാവോയിസ്റ്റ് ബാധിത ബൂത്തുകൾ ഉൾപ്പെടെയുള്ള ജില്ലയിൽ 1785 പോലീസ് സേനാ അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിഖിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന വയനാട് ജില്ലയിലെ വോട്ടർമാരും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങും. രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. 6:30 കൂടി മോക്ക് പോൾ നടത്തിയ ശേഷമായിരിക്കും പോളിംഗിലേക്ക് കടക്കുക. എല്ലാ ഇടങ്ങളിലും ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 3 മണി വരെയായിരുന്നു, രാവിലെ 9 മണി മുതൽ 3 മണി വരെയായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം. അതെല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 848 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ ആകെ ഉള്ളത്. ആകെ വോട്ടർമാർ 625,455 പേരുമാണ്. പരമാവധി ആളുകളെ രാവിലെ തന്നെ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ വീടുകളിലെത്തി ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസത്തിൽ വോട്ടർമാരോട് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് സവിശേഷതകൾ ഏറെയാണ്. ഏറെ വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത്. കാരണം ജില്ലയിൽ ഒരു സമാസമ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടതു വലത് മുന്നണികൾ തമ്മിൽ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് നിലവിൽ UDFന്റെ കയ്യിലാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യം, LJDയുടെ ഉൾപ്പെടെ സാന്നിധ്യം തങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് പിടിക്കാനാണ് LDF ശക്തമായ പോരാട്ടം നടത്തുന്നത്. അതോടൊപ്പം തന്നെ മൂന്ന് നഗരസഭകളും LDFന്റെ കയ്യിലാണ് നിലവിൽ. അത് പിടിച്ചെടുക്കാനായിരിക്കും UDFന്റെ ശ്രമങ്ങൾ. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഇതിലേക്കെല്ലാം തന്നെ ശക്തമായ പോരാട്ടം നടക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത പ്രചരണ വിഷയങ്ങളാണ് വയനാട്ടിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉയർന്നു വന്നത്. സാധാരണ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം തന്നെയായിരുന്നു വയനാട്ടിലും പ്രതിഫലിക്കാറ് എങ്കിൽ പോലും ഇത്തവണ പ്രാദേശിക വിഷയങ്ങൾ, വയനാടിൻ്റെതായ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തിയിരുന്നത്. പ്രധാനമായും മെഡിക്കൽ കോളേജ്, വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടിയിരുന്നത്. ഏറ്റവും ഒടുവിൽ തുരങ്കബാധ എന്നീ വിഷയങ്ങൾ മുൻനിർത്തിയായിരുന്നു ഇത്തവണത്തെ പ്രചാരണം. എന്തായാലും വാശിയേറിയ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പ്രചരണത്തിൻ്റെയും ഒക്കെ സമാപനമാവുകയാണ് നാളെ. രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. എല്ലാ ഇടങ്ങളിലും ഇതിനോടകം അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ജില്ലയിൽ 152 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇതിൽ തന്നെ മാവോയിസ്റ്റ് ബാധിത ബൂത്തുകളുമുണ്ട്, മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ബൂത്തുകളുമുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 1500 പരം പോലീസുകാരെ ഇതിനുവേണ്ടി ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ 7 മണി മുതൽ വയനാട്ടിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങും. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ